ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിങ്ങനെ ഓരോ നക്ഷത്രക്കാർക്കും അനുകൂലമായ തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണെന്നും അവർക്ക് ഈ തൊഴിൽ ലഭിക്കാൻ ഏതൊക്കെ വഴിപാടുകളാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ളത് വിശദമായ വിഷയങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോകളിൽ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ പുണർദ നക്ഷത്രത്തിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നു മുതൽ നമ്മൾ ആ ഒരു സിസ്റ്റം ഒന്ന് മാറ്റിയിട്ട് ആദ്യം ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട വഴിപാടുകളും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് പറയുകയും പിന്നീട് അവർക്ക് അനുകൂലമായിരിക്കുന്ന തൊഴിൽ മേഖലകളേതാണെന്ന് പറയുകയും അതുപോലെ തന്നെ അവർക്ക് അവസാനം അവരുടെ ആ ഒരു തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പൊതു സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുകയും ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ഒരു സിസ്റ്റം നമുക്കൊന്ന് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും അത് കുറച്ചുകൂടെ പ്രയോജനകരമായിരിക്കും എന്ന് തോന്നുന്നുണ്ട് പൊതുവേ ഈ പുണർന്ന നക്ഷത്രക്കാരെ വ്യാഴദശയിലാണ് ജനിക്കുക എന്ന് പറയും ഇവർക്ക് ഒരു ശരാശരി എട്ട് വയസ്സ് വരെ നമുക്ക് വ്യാഴദശയായിട്ട് കണക്കാക്കാം ബാക്കി തുടർന്ന് ഒരു പത്തൊൻപത് വർഷം ഏതാണ്ട് ഇരുപത്തിയേഴ് വയസ്സ് വരെ ഇവർക്ക് ശനിദശാകാലമാണ് അപ്പോൾ ഇതൊരു തൊഴിൽ കിട്ടേണ്ട ആ ഒരു സമയമാണ് ഈ ഇരുപത്തേഴ് വയസ്സ് ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞിട്ട് ഒരു ഇരുപത്തേഴ് വയസ്സ് വരെയുള്ള സമയമാണ് പൊതുവേ ഈ തൊഴിൽ കിട്ടേണ്ടതായിട്ടുള്ള ഒരു സമയം ആ സമയം ഇവർക്ക് ശനിദശാകാലമായിരിക്കും അത് ഈ വ്യാഴദശ കുറവായി ജനിക്കുന്ന സമയമനുസരിച്ച് വ്യാഴദശ കുറവാണ് ശിഷ്ടദശ ഒരു വർഷമേ ഒക്കെ ഉള്ളെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ആ ഒരു ഏഴ് വർഷം കൂടെ കുറഞ്ഞൊരു ഇരുപത് വയസ്സ് വരെ ശനിദശ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞ് ബാക്കി ബുധദശ കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ അല്ലാതെ കൃത്യമായിട്ട് അവർ ജാതകം നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇനി എട്ട് വർഷത്തിൽ കൂടുതൽ ശിഷ്ടദശ വരികയാണ് ഒരു പത്ത് വർഷമോ പന്ത്രണ്ട് വർഷമോ വരികയാണെങ്കിൽ ഇനി കൂടുതൽ സമയം ശനിദശ നിൽക്കുകയും ചെയ്യും അപ്പോൾ ആ തൊഴിൽ മേടിക്കേണ്ട ഒരു സമയം എന്ന് പറയുന്ന ആ സമയത്ത് പൊതുവേ അവർക്ക് ഒരു ശനിദശാകാലമാണ് അത്ര നല്ലൊരു ദശാകാലം ആയിരിക്കത്തില്ല പിന്നെ ജാതകത്തിൽ ശനി ഉത്തമമായിരിക്കുന്ന അവർക്ക് അനുകൂലമായ സ്ഥാനങ്ങളിൽ നിൽക്കുകയാണ് ബലവാനായിട്ടൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഗുണം കിട്ടുകയും ചെയ്യും എന്നാലും ഈ ഒരു ശനിദശാകാലത്ത് ജോലി കിട്ടണം എന്നുണ്ടെങ്കിലും അതുപോലെ ആ ശനിദശാകാലത്ത് ജോലി കിട്ടിയവർക്ക് ആ ജോലിയിൽ നന്നായിട്ട് ശോഭിക്കണമെങ്കിലും അതിന് വേണ്ട പരിഹാരങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ കാര്യം ഈ നവഗ്രഹക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുകയും ശനീശ്വര പൂജകളൊക്കെ ചെയ്യിപ്പിക്കുകയും ചെയ്യണം അതുപോലെ ശിവക്ഷേത്രത്തിലൊക്കെ ദർശനങ്ങൾ നടത്തുകയും ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനമൊക്കെ കഴിപ്പിക്കുകയും ചെയ്യുന്നതും നല്ലതാണ് ഗണപതി ഹനുമാൻ എന്നിവരെ ഭജിക്കുന്നത് അവർക്ക് വളരെ ഗുണം ചെയ്യും പിന്നെ ഈ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക ശനിയാഴ്ച നീലയോ കറുപ്പോ വസ്ത്രം ധരിക്കുക ഇതൊക്കെ ശനി പ്രീതികരമാണ് പിന്നെ ഈ ഹനുമതയന്ത്രം അതുപോലെ മഹാഗണപതി യന്ത്രം തുടങ്ങിയ യന്ത്രങ്ങളൊക്കെ ധരിക്കുന്നതും അവർക്ക് ശനിക്ക് ഒരു ശാന്തി ലഭിക്കുകയും ജോലിയിൽ ഉയർച്ച കിട്ടാൻ സഹായിക്കുകയും ചെയ്യും പിന്നീട് ഈ ഗ്രഹശാന്തി ശനിക്ക് വേണ്ടി ചെയ്യിക്കുക നവഗ്രഹ പൂജ ചെയ്യിപ്പിക്കുക അതുപോലെ പക്കപ്പുറന്നാൾ തോറും ഗണപതി ഹോമം നടത്തിക്കുക ഇതൊക്കെ ഈ ശനി ദശാകാലത്തെ അവർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ മാത്രമേ ആ തൊഴിലവർക്കൊരു ഉയർച്ച ഉണ്ടാവുകയുള്ളൂ പിന്നീട് അവർക്ക് ഒരു ആവറേജ് കണക്ക് പ്രകാരം ഒരു നാൽപ്പത്തി നാല് വയസ്സ് വരെ ബുദ്ധദശാകാലമാണ് കുറച്ച് ദോഷകരമല്ലാത്തൊരു കാലമാണ് ഈ സമയത്തും വിഷ്ണു ഭജനം വളരെ നല്ലതായിരിക്കും ഈ നേരത്തെ ബുധദശ കിട്ടുന്നവരാണെന്നുണ്ടെങ്കിലും വിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ രാജഗോപാല പുഷ്പാഞ്ജലിയൊക്കെ നടത്തുക അതുപോലെ ഗണപതിയെ പ്രസാദിപ്പിക്കുന്ന രീതിയിലുള്ള വഴിപാടുകൾ നടത്തുക ഇതൊക്കെ ഇവർക്ക് ഗുണം നൽകും വൈഷ്ണവുമായിട്ടുള്ള ഗുണവർദ്ധന യന്ത്രങ്ങൾ ധരിക്കുന്നത് രാജഗോപാലയന്ത്രം വളരെ പ്രധാനമാണ് വളരെ ഉത്തമമാണ് ഈ ജോലിയൊക്കെ കിട്ടാനും ജോലിയിൽ ഉയർച്ച ഉണ്ടാക്കാനും വളരെ നല്ലതായിരിക്കും ഗ്രഹത്തിൽ വെച്ചിട്ട് വൈഷ്ണവമായിട്ടുള്ള പൂജകൾ സുദർശന ഹോമം പൂജ ഇങ്ങനെ ഉള്ള ഹോമങ്ങൾ രാജഗോപാല പൂജ സത്യനാരായണ പൂജ ഇങ്ങനെയൊക്കെയുള്ള പൂജകളൊക്കെ ഗ്രഹത്തിൽ നടത്തിക്കുന്നതും വളരെ അധികം ഫല പ്രാപ്തി ഉണ്ടാക്കുമെന്നുള്ളതിന് സംശയമില്ല പൊതുവെ ഈ പുണർദ്ദം നക്ഷത്രക്കാരെ പുണർദം വിശാഖം പൂരുരുട്ടാതി ദിവസങ്ങളിൽ അത് ഈ ദശാകാലം നോക്കണം അല്ലാതെ തന്നെ ഈ പൂരുട്ടാതി വിശാഖം പുണർദ്ദം ഈ ദിവസങ്ങളിലെ മുക്കുറ്റി അശ്വാരൂഢ മന്ത്രം കൊണ്ട് നെയ്യിൽ മുക്കി ഗണപതി ഹോമത്തിൽ ഹോമിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് തൊഴിൽ കിട്ടാനും ഉയർച്ച ഉണ്ടാകാനും നല്ലതാണ് ഭദ്രയ്ക്കും ശിവനും കൃഷ്ണനും കടും പായസം അരവണപ്പായസം മുതലായവ നടത്തുന്നതും വളരെ അനുകൂലമായ ഫലത്തെ നൽകും നെയ്യ്വിളക്ക് അതുപോലെ കരിക്കഭിഷേകം എന്നിവയൊക്കെ ഈ പറഞ്ഞ ശിവനും ഭദ്രകാളിക്കൊക്കെ നടത്തുന്നതും നല്ലതാണ് അതുപോലെ പിതൃപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ തിലഹോമം നടപ്പിക്കുക കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക ഇതൊക്കെ പിതൃപ്രീതിക്കും നല്ലതാണ് ഈ പറഞ്ഞ പുണർദം വിശാഖം പൂരൂട്ടാതി നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് വിഷ്ണു സഹസ്രനാമൻ ജപിക്കുന്ന ആൾക്കാർ ക്ഷേത്രത്തിൽ ചെന്നിരുന്ന് അവിടെ വിഷ്ണു സഹസ്രനാമൻ ജപിക്കുന്നത് നല്ലതാണ് മിഥുന കൂറുകാരാണെങ്കിലെ ബുധപ്രീതി വരുത്തുന്നതാണ് പ്രധാനം ശ്രീകണ ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതായിരിക്കും കർക്കിടക കൂറുകാരെ ചന്ദ്രപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങളും ദേവീക്ഷേത്രം ദുർഗാക്ഷേത്ര ഒക്കെ നടത്തുന്നത് ും വളരെ അനുകൂലമായ ഫലങ്ങൾ നൽകും ഇവരുടെ ഭാഗ്യദേവതമാർ ശ്രീരാമനും വിഷ്ണു മൂകാംബികയാണ് ഇവരെ ദർശനം നടത്തി വഴിപാട് നടത്തുന്നതും ഇവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാക്കിയെടുക്കുകയും ഈ അല്ലാതെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ആ തൊഴിൽ മേഖലകളിൽ ഉയർച്ച ഉണ്ടാക്കുകയും ചെയ്യും ഇവർക്ക് ഏറ്റവും അനുകൂലമായിരിക്കുന്ന തൊഴിൽ മേഖലകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഈ ജലസംബന്ധമായ കാര്യങ്ങൾ അതുപോലെ കലകളിലെല്ലാം നല്ല താല്പര്യം ഉണ്ടാവും ഔഷധശാസ്ത്രത്തിൽ ഇവർക്ക് താല്പര്യം ഉണ്ടാകും പാലും പാലുൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള തൊഴിലിലും ഇവർ ഏർപ്പെടുന്നത് നല്ലതായിരിക്കും യാത്രയിലും ഇവർക്ക് വളരെ കമ്പമുണ്ടായിരിക്കും എത്ര തന്നെ പ്രതിസന്ധികൾ നേരിട്ടാലും ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിവും ഏകാഗ്രതയും അർപ്പിക്കുന്ന ആൾക്കാരായിരിക്കും അവർ അധ്യാപനം അഭിനയം എഴുത്ത് വൈദ്യശാസ്ത്രം എന്നീ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയുകയും ചെയ്യും ഇവർ കാര്യങ്ങളെ ബുദ്ധിപൂർവ്വം ഗ്രഹിച്ച് എല്ലാ വശവും ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഒരു കാര്യത്തിലും എഴുത്തിയാട്ടൊന്നും ഉണ്ടാകത്തില്ല ഇവർ ധനപരമായിട്ടൊരു ഇടത്ര ലെവലിലായിരിക്കും പൊതുവേ ജീവിക്കുക പന്ത്രണ്ടിലെ അത് ചന്ദ്രൻ്റെ സ്ഥിതി കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുക നക്ഷത്രക്കാർക്ക് തിളങ്ങാൻ പറ്റിയ ജോലി മേഖലകൾ വിനോദം നാടകം രാഷ്ട്രീയം അഭിനയം നിർമ്മാണം ശാസ്ത്രം എന്നിവയും ആത്മാചാര്യൻ എഴുത്തുകാരൻ ജ്യോതിഷക്കാരൻ പത്രപ്രവർത്തകൻ കയറ്റുമതി ബിസിനസ് റേഡിയോളജിസ്റ്റ് എന്നീ നിലകളിലും വിജയിക്കാൻ കഴിയും ആധാരവെഴുത്ത് ഓഡിറ്റ് ലേഖകൻ അധ്യാപനം നിയമം ഇവയിലും ക്ഷോഭിക്കും പത്രപ്രവർത്തനം പ്രസിദ്ധീകരണം മതം നീതിന്യായം സാഹിത്യം കവിത പണമിടപാടുകൾ കണക്കെഴുത്ത് ഓഡിറ്റ് സിവിൽ ജഡ്ജ് മുനിസിപ്പൽ പഞ്ചായത്ത് മെമ്പർ സെക്രട്ടറി രജിസ്ട്രാർ തമിഴ് പണ്ഡിതരായിരിക്കുന്ന ആൾക്കാർ ഗണിതശാസ്ത്രജ്ഞര് വ്യാപാരികൾ ബാങ്കിങ് ഡോക്ടർ മെഡിസിൻ സംബന്ധമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള അതുപോലെ നഴ്സിങ്ങിലും കലാരംഗങ്ങളിലും കുറ്റാന്വേഷണ രംഗങ്ങളിലും ഇവർക്ക് വിജയിക്കാൻ കഴിയും ഇവരുടെ പൊതുവായിട്ട് ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പൊതുവായ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ജന്മനക്ഷത്രമാണിത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഏഴാമത്തെ നക്ഷത്രമാണ് പുണർദ്ദത്തിൻ്റെ നക്ഷത്രാധിപൻ വ്യാഴമാണ് അതുകൊണ്ട് തന്നെ ഇവരെ ബുദ്ധിശാലികളും വിശാല മനസ്കരും സൗമ്യതയും ഉള്ളവരായിട്ടാണ് കരുതപ്പെടുക എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ ആലോചിച്ച് അഭിപ്രായം രൂപ ീകരിച്ച ശേഷം മാത്രമേ വരെ പ്രവർത്തനം തുടരത്തുള്ളൂ ഓരോ കാര്യത്തിൻ്റെയും നന്മ തിന്മകളെ തിരിച്ചറിയാൻ കഴിവുള്ളവരെ അന്യരുടെ കാര്യങ്ങളിലൊട്ട് ഇടപെടത്തുക ധാർമ്മികമായും മതപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇവർ താല്പര്യം കാണിക്കും ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും സ്വാധീനം മിഥുന കൂറുകാരലുണ്ട് ആകർഷകമായിട്ടുള്ള ശരീരവും സത്യസന്ധമായ പ്രവൃത്തിയും വശ്യമായ സംഭാഷണവും മറ്റുള്ളവരുടെ ഇംഗിതമറിഞ്ഞ പ്രവർത്തിക്കാനുള്ള കഴിവും ഇവരെ മറ്റുള്ളവർക്ക് പ്രിയങ്കരായിട്ട് മാറ്റും ദൈവവിശ്വാസികളാണ് ഇവർ മതാനുകൂലികളാണ് ആദ്യമൊക്കെ നല്ല പെരുമാറ്റമായിരിക്കെങ്കിലും സാഹചര്യത്തിനനുസരിച്ച് അവർ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യും അതുകൊണ്ട് മറ്റുള്ളവർ ഇവരുമായിട്ട് ശ്രദ്ധിച്ച് ഇടപെടത്തുള്ളൂ ഇവരുടെ മനസ്സിലിരുപ്പം ആർക്കും മനസ്സിലാക്കാന പ്രയാസവുമാണ് തനിക്കിഷ്ടപ്പെടാത്ത കാര്യമായാലും അതെത്ര ചെറുതായാലും വലുതായാലും ഇവരെ അങ്ങനെ പെട്ടെന്നങ്ങ് ദേഷ്യപ്പെടുത്തുന്നുമില്ല ഇവർ പഴയകാല ആചാരങ്ങളിൽ വിശ്വസിക്കുന്നവരുമാണ് സമ്പത്ത് കുന്നുകൂടുന്നതിൽ കുറച്ച് താല്പര്യം ഇവർക്ക് എന്നാൽ പൊതുജന ബഹുമാനം ലഭിക്കുന്ന ആൾക്കാരുമാണ് ഇവർക്ക് വേണ്ടതായ ബിസിനസ് ഒന്നും തന്നെ അവർക്ക് അറിയത്തുമില്ല ഇവരുടെ സംസാരം രണ്ടർത്ഥം വെച്ചായിരിക്കും എന്നാ പറയപ്പെടുക അതുപോലെ എല്ലാ അറിയുന്ന വരെന്ന ഒരു മുഷ്ക് അവരിൽ ഉണ്ടാവുകയും ചെയ്യും വാക് ചാതുര്യമുള്ളത് ഇവരോട് വാദിച്ച് ജയിക്കാൻ ആരെ കൊണ്ടും കഴിയത്തുമില്ല ഉരുളക്കുപ്പേരി പോലെ അവർ മറുപടി നൽകുകയും ചെയ്യും ഇവർ പൊതുവെ കുറച്ച് സ്വാർത്ഥത കാണിക്കുന്ന ആൾക്കാരാണെന്നാണ് പറയുക മനസ്സിൽ കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ച് എതിരാളികളെ പുകഴ്ത്തിപ്പറയുന്നത് ഇവരുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് നക്ഷത്രം ജനിച്ച സ്ത്രീകളാണെങ്കിൽ പുണ്യകാര്യങ്ങളിലൊക്കെ കൂടുതൽ താല്പര്യവും അതുപോലെ തന്നെ അഹന്ത ഇല്ലാത്തവരും നല്ല സ്വഭാവവും ഗാർഹിക കാര്യങ്ങളിൽ കാര്യങ്ങളിലൊത്തിരി താല്പര്യമുള്ളവരും ഭർത്തൃ സാമീപ്യത്തോടു കൂടിയവരുമായിരിക്കും എന്നാ പറയുക ഇവർക്കൊക്കെ തന്നെ തൊഴിൽ മേഖലകളിൽ ഒരു സ്വഭാവവിശേഷങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവർക്ക് തൊഴിൽ മേഖലകളിൽ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകതകളൊക്കെ ലഭിക്കുകയും ചെയ്യും എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും നമസ്കാരം